നമസ്കാരം സുഹൃത്തുക്കളെ, റീഗൽ ആർട്ട് ഇൻറ്റീരിയേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സനൂപാണ്. നമ്മളിന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. കരുനാഗപ്പള്ളിയിൽ പുത്തൻതെരുവ് എന്ന് പറയുന്ന സ്ഥലത്ത് മഹേഷ് സാറിൻ്റെയും രമ്യ മഹേഷ് മേഡത്തിൻ്റെയും വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ വീടിൻ്റെ മനോഹരമായ ഇൻറ്റീരിയർ നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് റീഗൽ ആർട്ട് ഇൻറ്റീരിയേഴ്സാണ്. ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് കരുനാഗപ്പള്ളിയിലെ വളരെ പ്രസിദ്ധമായ കൺസ്ട്രക്ഷൻ കമ്പനിയായ പാലക്കോട്ട് ബിൽഡേഴ്സാണ്. 3000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം, ഒരു ഡൈനിങ് ഏരിയ, ഒരു ലിവിങ് ഏരിയ, ഒരു ഫാമിലി ലിവിങ് ഏരിയ, ഒരു കിച്ചൺ, ഒരു വർക്ക് ഏരിയ എന്നിവയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് ചെല്ലുമ്പോൾ തന്നെ രണ്ട് സൈഡിൽ നാച്ചുറൽ ഗ്ലാസ് കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. മുറ്റം നാച്ചുറൽ സ്റ്റോൺ വിത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇട്ട് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. ആ ലാൻഡ്സ്കേപ്പിംഗ് ഈ വീടിന് വളരെ മനോഹാരിത നൽകുന്നുണ്ട്. വളരെ ഈ വീടിൻ്റെ ഭംഗിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ലാൻഡ്സ്കേപ്പിംഗ്. അത് വളരെ ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ ആദ്യം തന്നെ വളരെ വിശാലമായിട്ടുള്ള ഒരു വരാന്തയാണ് നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ മെയിൻ ഡോർ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ഫോർമൽ ലിവിങ്ങിലാണ് നിൽക്കുന്നത്. ഫോർമൽ ലിവിങ്ങിൽ നമ്മൾ ജിപ്സം സീലിംഗ് നൽകിയിട്ടുണ്ട്. ഫോർമൽ ലിവിങ്ങിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഫാമിലി ലിവിങ്. ഫാമിലി ലിവിങ്ങിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. ഈ ഫാമിലി ലിവിങ്ങും ഫോർമൽ ലിവിങ്ങിനും ഒരു ബ്രേക്കിന് വേണ്ടിയിട്ട് നമ്മളൊരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. പാർട്ടീഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈവുഡ് വിത്ത് മൈക്ക ലാമിനേഷനാണ്. ഫുൾ ഫാക്ടറി ഫിനിഷിലാണ് നമ്മൾ ഈ വീടിൻ്റെ എല്ലാ ഇൻറ്റീരിയർ വർക്കുകളും ചെയ്തിരിക്കുന്നത്. ഫോർമൽ ലിവിങ്ങിൽ തന്നെ നമുക്കൊരു ഷോക്കേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ക്യൂരിയസ് ഐറ്റംസും സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. ജൂട്ടിൻ്റെ ഒരു പ്രീമിയം ടൈപ്പ് ക്ലോത്ത് ഇട്ടാണ് ഇവിടുത്തെ ഫോർമൽ ലിവിങ്ങിലെ 7-സീറ്റർ സോഫ സെറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പാർട്ടീഷനിൽ സ്പോട്ട് ലൈനോട് ചേർന്ന് തന്നെ കുറേ ക്യൂരിയസ് ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ വീട്ടിലെ ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. എടുത്തു പറയേണ്ടത് ഈ വീട്ടിലെ ഇൻറ്റീരിയറാണ്. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമും 1 ലിവിങ് റൂമാണ് ഈ വീട്ടിനുള്ളത്. അത് പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അവർ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ ക്ലയൻസ് പറഞ്ഞിരുന്നു നമുക്ക് ഫസ്റ്റ് ഫ്ലോർ നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ മാത്രമാണ് ചെയ്യുന്നത്. അതും ആവശ്യമായ രീതിയിൽ തന്നെ വളരെ ഭംഗിയായിട്ട് നമുക്കത് നിർമ്മിച്ച് നൽകുവാൻ സാധിച്ചു. ഫോർമൽ ലിവിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഫാമിലി ലിവിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ ഒരു TV യൂണിറ്റ് വിത്ത് സോഫ സെറ്റാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഒരു 3-സീറ്റർ സോഫ സെറ്റാണ് നമ്മളവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റ് നമ്മൾ അത്യാവശ്യം ബോട്ടം സ്റ്റോറേജും ഒരു വാൾ പാനലിങ്ങും ഒരു ഉടൻ വാൾ പാനലിങ്ങും കുറച്ച് വാൾപേപ്പറൊക്കെ കൊടുത്ത് നമ്മൾ ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ വീട്ടിലെ ഇൻറ്റീരിയറിൻ്റെ തീം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉടൻ ഷെയ്ഡ് വിത്ത് വൈറ്റാണ്. അത് ക്ലയൻറ്റിൻ്റെ ചോയ്സ് ആയിരുന്നു. ഉടൻ തീം വിറ്റ് വൈറ്റിലേക്ക് ചെയ്യുവാനുള്ളത്. നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ നമ്മൾ 6-സീറ്റർ സോഫ സെറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ അത്യാവശ്യം സ്പേസോട് കൂടിയ ഒരു ക്രോക്കറി യൂണിറ്റാണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്. ക്രോക്കറി യൂണിറ്റിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ വാഷ് ബേസൺ ആഡ് ചെയ്തിരിക്കുന്നത്. ക്രോക്കറി യൂണിറ്റിൽ നമ്മളൊരു കിളിവാതിൽ എന്നൊരു കൺസെപ്റ്റിൽ കിച്ചണിലേക്ക് ഒരു ഡോർ, ഒരു ചെറിയ ഡോറ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കിച്ചണിലേക്ക് വരുമ്പം കിച്ചണിലും ഇവിടെ ജിപ്സം സീലിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാര്യം മുകളിൽ നിന്ന് വെട്ടം
വരുമ്പോഴാണ് കിച്ചണിൽ ആ ഒരു യൂസിങ്ങിന് ലൈറ്റ് സ്പീഷ്യസ് ആയിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ കിച്ചണിലും ഒരു ജിസം സീലിംഗ് ആഡ് ചെയ്തിട്ടുണ്ട്. കിച്ചണിലേക്ക് വരുമ്പം കളർ തീം വൈറ്റ് വിത്ത് വുഡൻ തീമാണ് നമ്മൾ നൽകിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഫോർ ബർണറിൻ്റെ ഫേബറിൻ്റെ ഹുഡൻ ഹോമാണ് നൽകിയിരിക്കുന്നത്. ഗ്രാനൈറ്റ് ടോപ്പ് നോർമൽ ഗ്രാനൈറ്റ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 145 സ്ക്വയർ ഫീറ്റുള്ള ഒരു മനോഹരമായ കിച്ചണാണ് നമ്മൾ അത്യാവശ്യം നല്ല സ്റ്റോറേജോടുകൂടി നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഫ്രിഡ്ജ് നമ്മൾ ഇൻബോക്സ് ആയിട്ട് തന്നെ കബോർഡിലേക്ക് ഇൻബിൽഡ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. വർക്ക് ഏരിയയിലും അത്യാവശ്യം സ്പേസ് കൊടുത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ബോട്ടം സ്പേസും വാൾ സ്റ്റോറേജ് സ്പേസും നമ്മൾ അത്യാവശ്യം കൊടുത്തിട്ടുണ്ട്. കിച്ചണിലെ കിളിവാതിൽ ഇതാണ്. അത്യാവശ്യം ഡൈനിങ് ടേബിളിലേക്ക് കുറച്ച് സാധനങ്ങൾ ഫുഡ് സാധനങ്ങളൊക്കെ കൊടുക്കുവാനും എടുക്കുവാനും ഒക്കെ ആ ഒരു കിളിവാതിലൂടെ നമുക്ക് സാധിക്കും. ആ ഒരു പർപ്പസായിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ പൂജാ സ്പേസ് ആണിത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റിൽ ചെയ്തൊരു പൂജാ സ്പേസ് ആണ്. ഇവിടെ പുറത്തേക്കുള്ളൊരു സിറ്റൗണിൻ്റെ കോർണറിലായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജാ സ്പേസ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഗ്രില്ലിട്ട ഒരു സേഫ്റ്റി ഗ്രില്ലിട്ടാണ് ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ വീടിൻ്റെ ബാക്ക് സൈഡാണ്. അതിനോട് ചേർന്നാണ് ഈ ഒരു പൂജാ റൂം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് ചെല്ലുന്നത്. രണ്ട് ബെഡ്റൂമിലും അത്യാവശ്യം വാർഡ്രോബ്, സ്റ്റോറേജ്, വർക്കിംഗ് ടേബിൾ, ബെഡ്, സൈഡ് ടേബിൾ, ജിപ്സം സീലിംഗ്, ഡ്രസ്സിംഗ് യൂണിറ്റ്, വിൻഡോ ബ്ലൈൻഡ്സ് എന്നിവ കൊടുത്ത് നമ്മൾ മാക്സിമം സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. ഫോർ ഡോർ വാർഡ്രോബാണ് നമ്മളിവിടെ നൽകിയിരിക്കുന്നത്. അതിന് വാർഡ്രോബിനോട് ചേർന്ന് തന്നെ നമ്മളൊരു വർക്കിംഗ് ടേബിൾ വിത്ത് സ്റ്റോറേജ് നമ്മൾ നൽകിയിട്ടുണ്ട്. സ്റ്റോറേജുള്ള ഡ്രോയർ സ്റ്റോറേജ് കൊടുത്തിട്ടുള്ള ബെഡാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ബെഡിനോട് ലെഫ്റ്റും റൈറ്റും നമ്മൾ സൈഡ് ടേബിൾ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. വിൻഡോസിനും കൊടുത്തേക്കുന്നത് ഫാബ്രിക്കിൻ്റെ വിൻഡോ ബ്ലൈൻഡ്സ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണിത്. സെക്കൻഡ് ബെഡ്റൂമിൽ നമ്മൾ ബെഡ്, രണ്ട് സൈഡ് ടേബിൾ, ഫോർ ഡോർ വാർഡ്രോബ്, അറ്റാച്ച്ഡ് ഡ്രസ്സിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ റൂമിൽ സെപ്പറേറ്റ് ആയിട്ട് ഡ്രസ്സിംഗ് റൂം കൊടുത്തിട്ടില്ല. നമ്മൾ വാർഡ്രോബിനോട് അറ്റാച്ച് ആയിട്ടുള്ളൊരു ഡ്രോയർ വിത്ത് മിറർ എന്നൊരു ഡ്രസ്സിംഗ് കൺസെപ്റ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് വാർഡ്രോബിനോട് ചേർന്നുള്ളൊരു സ്റ്റോറേജാണ്, വർക്കിംഗ് സ്റ്റോറേജാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. അപ്പോൾ അത്യാവശ്യം നമ്മൾ ഡൈനിങ് ഏരിയയിൽ നിൽക്കുമ്പോൾ തന്നെ ഫോർമൽ ലിവിംഗ് ലിസ്റ്റും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ആ ഒരു ബ്രേക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ മനോഹരമായിട്ടുള്ള ആ ഒരു പാർട്ടീഷൻ നമ്മളവിടെ നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളിൽ നിന്നുള്ള സപ്പോർട്ട് തീർച്ചയായും നമുക്ക് വേണം. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അമർത്തുക. നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുവാൻ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.